ലവ് ജിഹാദ് എന്ന ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ ഒരു പതിറ്റാണ്ടിന്റെ പഴക്കം. 2009 സംഘപരിവാര ഉപശാലകളിൽ നിന്നായിരുന്നു ഈ പ്രചാരണ തന്ത്രത്തിന്റെ തുടക്കം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ കേരള പോലീസും കേരള ഹൈക്കോടതിയടക്കം ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളും ദേശീയ അന്വേഷണ ഏജൻസിയും എഴുതിത്തള്ളിയ ആക്ഷേപമാണ് ലവ് ജിഹാദ്. ഇത്തരത്തിൽ എഴുതിത്തള്ളപ്പെട്ട ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആശങ്കയുമായി ഏറ്റവും ഒടുവിൽ വന്നത് സീറോ മലബാർ സഭയാണ്. സീറോ മലബാർ സഭയുടെ വൈദിക സമിതി പാസാക്കിയ പ്രമേയം ചർച്ചയായത് രാജ്യം കടന്നുപോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സുകൾ മുറിവേറ്റിരിക്കുന്ന ഒരു വിഭാഗത്തെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതായി സീറോ മലബാർ സഭയുടെ പ്രമേയം എന്നാണ് ഉയരുന്ന ആക്ഷേപം. രാജ്യം നിന്ന് കത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര ശക്തികൾക്ക് കൂടുതൽ കരുത്തു പകർന്നു കൊടുക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഈ പ്രമേയം എന്നും വിമർശിക്കപ്പെട്ടു. കൃത്യമായ തെളിവുകളോ കണക്കുകളോ ഇല്ലാതെ സീറോ മലബാർ സഭയുടെ വൈദിക സമിതി പാസാക്കി പ്രമേയത്തിനെതിരെ സഭയിൽ തന്നെ അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുകയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ശബ്ദം സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി സെക്രട്ടറിയായിരുന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റേതാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ സത്യദീപത്തിൽ ഈ നിലപാടിനെ വിമർശിച്ച് ലേഖനവും എഴുതി. ലവ് ജിഹാദിനെ കുറിച്ച് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഇങ്ങനെ പറയും: ഒരാളെ സ്നേഹിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെയുള്ള സ്വമനസ്സിന്റെ തീരുമാനമാണ്. ലോകത്തൊരിടത്തും യാതൊരു സമൂഹത്തിലും പ്രണയത്തിൽ ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നില്ല. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ സംവിധാനമായ ദേശീയ അന്വേഷണ ഏജൻസിയും അതുവഴി രാജ്യത്തെ പരമോന്നത നീതിപീഠവും തള്ളിക്കളഞ്ഞ ഒരു ആക്ഷേപത്തെ അല്ലെങ്കിൽ ഒരു പ്രചാരണ തന്ത്രത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് വഴി സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. ഇതിനകം കറതീർന്ന ഒരു വർഗീയവാദിയായി മാറിക്കഴിഞ്ഞ ടി പി സെൻകുമാറിന് വേദിയൊരുക്കിയും ജന്മഭൂമിയിൽ പൌരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനമെഴുതിയും സഭയിലെ ഉന്നതർ തന്നെ സംഘപരിവാർ പാളയത്തിലേക്ക് ചായുകയാണ്. എന്നാൽ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയരുന്നതും സഭയിൽ നിന്ന് തന്നെയാണ് എന്നതും ശ്രദ്ധിക്കേണ്ടത്. പ്രണയവും പൌരത്വവും മതത്താൽ നിർണയിക്കപ്പെടുമ്പോൾ, പ്രണയിക്കാനും പൌരനാകാനും മതം മാനദണ്ഡമാകുമ്പോൾ മാർട്ടിൻ നിമോളാർ എന്ന വൈദികന്റെ വാക്കുകളിൽ വീണ്ടും ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യം അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊരു ജൂതനായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. വീണ്ടും അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം അവർ എന്നെ തേടി വന്നു. ഞാനായിരുന്നു. എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ശേഷിച്ചിരുന്നില്ല. മാർട്ടിൻ നിമോളാർ എന്ന വൈദികന്റെ വാക്കുകൾ തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അവസാനം അവർ കത്തോലിക്കരെ തേടി വന്നേക്കാം, അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമുണ്ടാവുകയില്ല.